ഞാൻ പോയി നോക്കിട്ട് വരാം. വാസേട്ടാ ഞാൻ വാസുവിനെ തിരക്കി വന്നതാ. ഞാൻ പോകുന്നു മലയാളി. സുമതി, ഇനി നീ എന്നിൽ നിന്ന് ഒന്ന് ഒളിച്ചു വെക്കണ്ട. രമേശൻ എല്ലാം എന്നോട് പറഞ്ഞു. അതെ മോളെ, ഇനി ഞാൻ നിനക്ക് മുതലാളിയല്ല. മനസ്സിലായില്ല. ബിന്ദു വളരേണ്ടത് ഈ വീട്ടിലല്ല. അല്ല. എന്തിനാ മോളെ ബിന്ദുവിന് അവളുടെ അച്ഛന്റെ സ്നേഹം നിഷേധിക്കുന്നത്? അവരുടെ അച്ഛൻ മരിച്ചുപോയി. മുതലാളിക്കറിയാമോ, അനാഥ ശവങ്ങൾ കുളിച്ചിടുന്നിടത്താണ് എന്റെ ചേച്ച കുളിച്ചിട്ടത്. നിന്റെ ദുഃഖം എനിക്കറിയാം. എന്റെ മകളായി നിനക്ക് ഈ വീട്ടിൽ കഴിഞ്ഞുകൂടെ? ബിന്ദുവിന്റെ അമ്മയായി രമേശ് നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. സാധ്യമല്ല. എന്റെ ചേച്ചിയുടെ ഓർമ്മ എന്നിലുള്ളിടത്തോളം കാലം ഞാൻ ആ മനുഷ്യനെ വെറുക്കുന്നു. ഞാനെല്ലാം കേട്ടു വച്ച. സുമതി പറഞ്ഞാലും കാര്യമുണ്ട്. ഇനി എനിക്ക് നടു നിൽക്കാൻ ആഗ്രഹമില്ല. രമേശ്, ഞാൻ എന്നെ മടങ്ങുകയാണ്. മോനെ, എന്നോട് ക്ഷമിക്കുവച്ചാ.